നമസ്കാരം. നമ്മൾ വികസനത്തിലേക്കുള്ള കുതിപ്പിൽ ഏറ്റവും പ്രധാനമായി കരുതേണ്ടത് സഞ്ചാര മാർഗങ്ങളാണ്. അത് മനുഷ്യന് സഞ്ചരിക്കാനുള്ള മാർഗങ്ങളായാലും ചരക്ക് നീക്കമായി ബന്ധപ്പെട്ടായാലും യാത്ര എത്രയും പെട്ടെന്ന് ഒരിടത്ത് എത്തിച്ചേരുക എന്നത് അതിപ്രധാനമായൊരു കാര്യമാണ്. അതിപ്പോൾ റോഡുകളായാലും റെയിൽ വ്യോമയാന ഗതാഗതമായാലും ഒക്കെ തന്നെ വികസനത്തിൻ്റെ വലിയ മുതൽക്കൂട്ടുകളാണ്. വലിയ എന്താണ് വലിയ തോതിലുള്ള വികസനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. റോഡുകളിങ്ങനെ വികസിച്ച് വികസിച്ച് എന്താണ് നമ്മുടെ രാജ്യത്ത് മുഴുവൻ രാജ്യത്തിൻ്റെ നാഡീഞ്ഞരമ്പുകൾ പോലെ റോഡുകൾ, ദേശീയ പാതകൾ, ഉപപാതകൾ ഒക്കെ തന്നെ, ഫ്ലൈ ഓവറുകൾ, എലിവേറ്റഡ് പാതകൾ, അങ്ങനെ പാതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ വ്യോമയാന മേഖലയും ആ ഒരു അവസ്ഥയിലേക്ക്, പുരോഗതിയുടെ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 147 എയർപോർട്ടുകളാണ് നമുക്കുള്ളത്. അത് ഏതാണ്ട് 220 ഇടയിലേക്ക് എത്തും എന്ന് വ്യോമയാന മന്ത്രി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞതും മറുനാടൻ വാർത്തയായി നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വിമാന ഡീൽ, അതായത് വിമാനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡീലിനെക്കുറിച്ചും അതിൻ്റെ അനുബന്ധ കരാറുകളെക്കുറിച്ചുമാണ് ഈ വിശകലനം. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന കരാറുകളിൽ ഒന്ന്, അത് നടപ്പിലാക്കാൻ ഒരുങ്ങി രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറയുന്ന കമ്പനി 500 എയർബസ് A320 നിയോ ഫാമിലി വിമാനങ്ങളുടെ, യാത്രാ വിമാനങ്ങളുടെ കരാറാണ് എയർലൈൻ ബോർഡുമായി അംഗീകരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിപ്പോൾ എക്കണോമിക് ടൈംസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എയർബസ് A320 നിയോ ഫാമിലിയിൽ, ആ കുടുംബത്തിൽ A320 നിയോ, A321 നിയോ, A321 XLR എന്നീ വിമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. അത് വലിയ തോതിലുള്ള ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ള വിമാനങ്ങളാണ്. ഇത് വലിയൊരു കരാറാണ്. നമ്മുടെ വ്യോമയാന മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന, ഉത്തേജനം നൽകുന്ന, വികസനത്തിൻ്റെ ആകാശപാത തീർക്കുന്ന ഒരു ഡീല് തന്നെയാണ്, ഒരു കരാർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പല കരാറുകൾ ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ 470 ഫെബ്രുവരിയിലാണ് 470 വിമാനങ്ങൾ, എയർബസ് 250, അതായതാണ്ട് $10,000 കോടി കരാറായിരുന്നു. ലോകത്ത് തന്നെ 3rd സ്ഥാനത്താണ് ഇന്ത്യയുടെ വ്യോമയാന ഗതാഗത മേഖല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 75 പിലാറ്റസ് വിമാനങ്ങൾ, എയർഫോഴ്സ് 2,800 കോടി രൂപ, 70 HTT-40 ബേസിക് ട്രെയിനർ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു. ഏതാണ്ട് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു ഡീലാണ്, ഒരു കരാറാണ് ഈ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി നടത്തുന്നത്. ഓർഡറിൻ്റെ മൂല്യം ഏകദേശം $500 ബില്യൺ. വലിയ ഓർഡറുകൾക്ക് കനത്ത കിഴിവ് ലഭിക്കും എന്നതിനാൽ യഥാർത്ഥ മൂല്യം ചെറുതായിരിക്കും എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ വ്യോമഗതാഗത ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ, ഏറ്റവും ശക്തമായ ചുവടുവയ്പ്പിനാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് വളരെ സ്തുത്യർഹമായ ഒരു വാർത്ത. തീർച്ചയായിട്ടും വളരെ അതിവേഗം വികസിക്കുന്ന ഒരു മേഖലയാണ് വ്യോമയാന മേഖല. അതിന് ഒരു മുതൽക്കൂട്ട് തന്നെയാകും, ഒരു ഉണർവ് തന്നെയാകും ഈ ഒരു കരാറിൽ ഇൻഡിഗോ ഏർപ്പെടുന്നത് മൂലമുണ്ടാകുന്നത്. എയർബസിൽ നിന്ന് 500 A320 വിമാനങ്ങൾ വാങ്ങുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇൻഡിഗോ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. അടുത്തിടെ എയർ ഇന്ത്യ ഒപ്പിട്ട 470 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് പിന്നാലെയാണ് ഈ നീക്കം. മാർച്ചിൽ എയർ ഇന്ത്യ നടത്തിയ വിമാനം ആ ഒരു കരാറിനേക്കാളും വലുതായിരിക്കും ഇത് എന്നാണ് റിപ്പോർട്ടുകൾ. ടാറ്റയുടെ ഉടമസ്ഥതയിലെത്തി ഒരു വർഷത്തിന് ശേഷം $70 ബില്യൺ 470 വിമാനങ്ങൾക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എയർ ഇന്ത്യ ഓർഡർ നൽകിയത്. വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാർ ഈ 19-ാം തീയതി പാരീസ് എയർ ഷോയിൽ വെച്ച് ഇൻഡിഗോ ബോർഡ് ചെയർമാൻ വി സുമന്ദ്രനും ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സും എയർബസ് CEO ഗിലോം ഫോറിയും എയർബസ് ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ആൻഡ് ഹെഡ് ഓഫ് ഇന്റർനാഷണൽ അഫേഴ്സ് അദ്ദേഹവും ചേർന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. വ്യോമഗതാഗത ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുതിപ്പ്, ഏറ്റവും വലിയ കരാർ, ഏറ്റവും വലിയ വിപണന കരാർ കൂടിയാണ് എന്നാണ് എയർബസും പ്രതികരിക്കുന്നത്. 2030 ഇന്ത്യയുടെ ഏകദേശം 100 വിമാനങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കും. കാരണം കാലങ്ങൾ കഴിയുന്തോറും ചില വിമാനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുന്നത് കൊണ്ട് 100 വിമാനങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് 500, 600, 700 വിമാനങ്ങൾ പുതിയതായി വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു ഒരു വളരെ പ്രതീക്ഷാനിർഭരമായ നമ്മുടെ വികസനത്തിന്, വ്യോമയാന മേഖലയിലെ വികസനത്തിന്റെ വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു എയ്ഡാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ടാർഗറ്റ് ചെയ്ത 700+ ഫ്ലൈറ്റ് വിമാനങ്ങൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമത്തിന്റെ ആദ്യപടിയായിട്ടാണ് ഇൻഡിഗോ ഈ ഒരു 500 വിമാനങ്ങളുടെ കരാറിൽ ഏർപ്പെടുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന വിപണി വിഹിതത്തിന്റെ 60% ഇൻഡിഗോയുടേതാണ്. ഓർഡറിലെ 500 വിമാനങ്ങളിൽ 300 A320 നിയോ, A321 XLR വിമാനങ്ങളായിരിക്കും. ഈ വിമാനങ്ങൾക്ക് 8 മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ കഴിയും ഒരേ സമയം, വിശ്രമമില്ലാതെ.
ഇല്ലാതെ യൂറോപ്പിലേക്ക് പ്രവർത്തനം വിപുലീകരിക്കാനുള്ള എയർലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടി ഇത് വിലയിരുത്തപ്പെടുന്നു. അതുപോലെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുമായി നേരിട്ടുള്ള ഒരു മത്സരം കൂടി ഇന്ത്യക്ക് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യകരമായ മത്സരങ്ങൾ, അത് സ്ഥാപനങ്ങൾ തമ്മിലായാലും ഇതുപോലെ വ്യോമയാന മേഖലകൾ തമ്മിലായാലും ഒക്കെ ആരോഗ്യകരമായ മത്സരങ്ങൾ നല്ലത് തന്നെയാണ്. അതിന്റെ ഗുണം രാജ്യത്തെ ജനങ്ങൾക്കാണ്, രാജ്യത്തെ വികസനത്തിന്റെ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള മത്സരങ്ങൾ. നമ്മൾ മാധ്യമങ്ങളായാലും പലപ്പോഴും ആരോഗ്യപരമായ മത്സരങ്ങൾ വാർത്തകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. വളരെ സ്നേഹമാണ്, വളരെ കരുതലാണ്, സൗഹാർദ്ദമാണ്. ഇപ്പോൾ ഇൻഡിഗോയും ടാറ്റയുമായിട്ടൊക്കെ തന്നെ അങ്ങനെയാണ്. പക്ഷേ ആരോഗ്യപരമായ മത്സരം തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ്. എന്തായാലും 500 വിമാനങ്ങളുമായി ഒരു വലിയ ബൃഹത്തായ ഒരു പദ്ധതിയുമായി ഇൻഡിഗോ എത്തുകയാണ് നമ്മുടെ വ്യോമയാന മേഖലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട്, വലിയ ഒരു ഉത്തേജനമായിട്ട്, ഉണർവായിട്ട്.